ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ വനില സ്പോഞ്ച് കേക്കും ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കും ആണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഓവനൊന്നും ഇല്ലാതെ നമ്മുടെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതും. അപ്പോൾ നല്ല സോഫ്റ്റും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ഹാഫ് കെ ജി കേക്കിൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം, ഒന്ന് മിക്സാക്കിയെടുക്കാം. നന്നായി മിക്സാക്കിയ ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പൊടികൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി കിട്ടണം, അതിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് 3 പ്രാവശ്യം അരിച്ചാൽ നമ്മൾക്കിത് എല്ലാം കറക്റ്റായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താലും മതി. നന്നായി മിക്സാക്കിയെടുത്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചിടാം. 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്, വലിയ സൈസുള്ള 3 മുട്ട. അപ്പോൾ ഇവിടെ നല്ല തണുപ്പൊന്നും ഇല്ലാത്ത നല്ല നോർമൽ ടെമ്പറേച്ചറിൽ ഉള്ള മുട്ടയാണ് നമുക്ക് ആവശ്യം. തണുത്ത മുട്ടയാണെങ്കിൽ നമ്മൾക്ക് ബീറ്റ് ചെയ്യാൻ കുറേ സമയമെടുക്കും, അതുകൊണ്ടാണ് പറയുന്നത് നോർമൽ ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് വേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ബീറ്റ് ചെയ്ത് എടുക്കാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുറച്ച് വനില എസെൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്യാം. അപ്പോൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാനുള്ളത്. 1/2 കപ്പ് ഷുഗർ പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ അതിന്ന് കുറേശ്ശെ ആയിട്ടിട്ട് നമുക്കിത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നിച്ചിടണ്ട, ചില കുറച്ച് കുറേശ്ശെ ആയിട്ടിട്ട് ബീറ്റ് ചെയ്യാം. മുട്ടയൊക്കെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ക്രീമായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ലൊരു സ്പോഞ്ചി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് നല്ല ഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഒന്നിച്ചിടാതെ കുറേശ്ശെയായിട്ട് നല്ല സ്മൂത്തായിട്ട് നല്ല ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ള് ചേർത്തിട്ട് നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇളക്കുന്ന സമയത്ത് അടിയിലോട്ട് എത്തി മിക്സാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു പത പോവാതെ വിധത്തിൽ വേണം നമ്മൾ ഇളക്കിയെടുക്കാനും. അപ്പോൾ ഈ ഇതൊരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത ആ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയ ശേഷമാണ് നമ്മുടെ ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ മിക്സൊക്കെ ഇവിടെ റെഡിയായി. ഇനി നമ്മൾക്ക് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യുന്നത് നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ്. അപ്പോൾ അതിൽ ഞാൻ ബട്ടറൊക്കെ തേച്ചിട്ടുണ്ട്, ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. എന്നിട്ട് സൈഡെല്ലാം ബട്ടർ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഈ ഒരു ബാറ്റർ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലാവുമ്പോൾ പെട്ടെന്നായിക്കിട്ടും നമ്മൾ ഓവണിൽ ബേക്ക് ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് 1/2 മണിക്കൂറിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. മിക്സിങ്ങിൽ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബാറ്ററെല്ലാം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ടാപ്പ് ചെയ്യണം. അപ്പോൾ ഇത് നിർബന്ധമാണ്, നമ്മൾ എയർ ബബിൾസ് ഒക്കെ ഉള്ളിലുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ അത് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ദോശക്കല്ല് നല്ല ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായ സമയത്ത് അതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു പാൻ ഇതിലേക്ക് വെച്ചെടുത്തു. ഇനി 1/2 മണിക്കൂർ വരെ ആ ഒരു ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുത്തതാണ് നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പോഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വനില കേക്കിനേക്കാളും കുറച്ച് കൂടുതൽ ടൈം എടുത്തിട്ട് ചെയ്യേണ്ടതാണ് ഈ ചോക്ലേറ്റ് കേക്ക്. അത് കുക്ക് ചെയ്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കാണ്, 45-1 ഹവർ ഒക്കെ എടുക്കാറുണ്ട്. പക്ഷെ ഇതുപോലെ ചെയ്തപ്പോൾ 1/2 മണിക്കൂറിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടായ ഒരു ദോശക്കല്ലിൻ്റെ മുകളിലാണ് ഞാനിത് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു ഇത് ടൈം വെച്ച് നോക്കിയപ്പോൾ 1/2 മണിക്കൂറിൽ തന്നെ നമുക്കിത് കറക്റ്റ് ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ നിങ്ങൾക്കും നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഇനി അടുത്തത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വനില സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം.
ആദ്യം തന്നെ ഞാനിവിടെ മൈദ അളന്ന് വെക്കാണ്. ഒരു കപ്പ് മൈദ അളന്ന് വെക്കാണ്. ഞാനിവിടെ കാണിക്കുന്നത് 1 kg തൂക്കം വരുന്ന കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനുള്ള മെഷർമെൻറ്റാണ് ഞാനിവിടെ കാണിക്കുന്നത്. കേക്കിലേക്ക് വേണ്ടി മൈദ എടുക്കുമ്പോൾ നമ്മളൊരു സ്പൂണിൽ എടുത്തിട്ട് നമ്മൾ ഈ കപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് ലെവലാക്കി കൊടുക്കണം. അല്ലാതെ കപ്പിനോട് ഡയറക്റ്റായിട്ട് എടുക്കാൻ പാടില്ല, അപ്പോൾ അതിൻ്റെ അളവ് കൂടും. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ഇതുപോലെ ചെയ്തിട്ട് അതിനെ ലെവലാക്കി കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് 1/2 teaspoon ബേക്കിംഗ് സോഡ, 1/4 teaspoon ബേക്കിംഗ് പൗഡർ, ഇനി 1 pinch ഉപ്പ് ഇട്ട് നന്നായി ഇളക്കാം. ഇതുപോലത്തെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അതിനോട് നന്നായി ഇളക്കാം, അല്ലെങ്കിൽ 3 times അരിച്ചെടുത്താലും മതി. ഇനി ഞാൻ 3 muttas എടുത്തിട്ടുണ്ട്, ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി ഇതിൽ 1 teaspoon വനില എസൻസും കൂടി ഒഴിച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. 1 cup ഷുഗർ എടുത്തിട്ടുണ്ട്, പൗഡേർഡ് ഷുഗറാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഷുഗർ ഒന്നിച്ചിടാൻ പാടില്ല. 3-4 times ഇടവിട്ട് ഇട്ടുകൊണ്ടും ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ല ക്രീമായിട്ട് തന്നെ കിട്ടും. ഷുഗറെല്ലാം ഇട്ട് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഷുഗർ ഇടുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാം, ഒന്നിച്ചിടാതെ കുറേശ്ശെ ആയിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ക്രീമായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർക്കാനുണ്ട്. 1/4 cup ഓയിലും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. കൂടുതൽ ബീറ്റ് ചെയ്യാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിച്ചു വെച്ച മൈദയിൽ നിന്ന് കുറേശ്ശെ ഇട്ട് ഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഒന്നിച്ചിടാൻ പാടില്ല, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഫോൾഡ് ചെയ്യാം. ഇനി ഇവിടെ ഞാൻ 1/2 cup നല്ല ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ ലൂസ് നോക്കിയിട്ടാണ് അത് ഒഴിക്കുന്നത് പാല്. അപ്പോൾ നമ്മുടെ മൈദ മുഴുവനും മിക്സാക്കിയതിന് ശേഷം നല്ല ടൈറ്റുള്ള ബാറ്ററാണെങ്കിൽ കുറച്ച് പാലൊഴിക്കാം. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ. നമ്മുടെ കേക്ക് ബാറ്ററൊക്കെ ഇവിടെ റെഡിയായി, നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ്. അപ്പോൾ അതിൽ ബട്ടർ പേപ്പറെല്ലാം വെച്ചിട്ടുണ്ട്, ഓയിലെല്ലാം സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ടാപ്പ് ചെയ്യാം, എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി. ഞാനിവിടെ ദോശക്കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല സ്പോഞ്ചും പോലത്തെ ഒരു കേക്ക് തന്നെ ഇത്. ഇനി നിങ്ങൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ, പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാണ്. നല്ല സോഫ്റ്റ് ഉണ്ട് ഇത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.